യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ആ അനുഭവം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാവട്ടെ ഓരോ ലക്ഷ്യങ്ങളിൽ നമുക്കായി കാത്തിരിക്കുന്ന ആ സസ്പെൻസ് എലമെൻസും. സഞ്ചാരികളെ തന്നിലേക്ക് ആകർഷിക്കുന്ന അത്തരത്തിൽ എന്തോ ഒന്ന് മറഞ്ഞിരിക്കുന്ന ഒരിടമാണ് കൊടൈക്കനാലിലെ ഗുണ കേവ്. ഗുണ കേവ് ഇപ്പോൾ ലൈം ലൈറ്റിലാണ്. അതിന് കാരണം മഞ്ഞുമിൽ ബോയ്സ് എന്ന ഒരു മലയാള ചിത്രവും. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഗുണ കേവിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമാവുകയാണ്. കഥകൾ പലപ്പോഴും ജീവിതവുമായി ഇഴചേരുമ്പോൾ അത് കാഴ്ചക്കാരിൽ പുത്തൻ അനുഭവം സൃഷ്ടിക്കും. അതാണ് ഈ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയുടെ ഒരു പവർ. കൊടൈക്കനാലിലെ തടാകത്തിൽ നിന്നും 6 കിലോമീറ്ററോളം ദൂരെയാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചത്. ഇതേ തുടർന്നാണ് ഈ പ്രദേശത്തെ ഗുണ കേവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. വശ്യ സൗന്ദര്യത്തിന് പിന്നിലൊളിപ്പിച്ച ചതിക്കുഴികളിൽ അകപ്പെട്ടവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അപകടം, അതാണ് ഗുണ കേവ്. 13 പേരുടെ ജീവനാണ് ഇതിനോടകം ലഭ്യമായ കണക്കുകൾ പ്രകാരം ഗുണ കേവിൽ പൊലിഞ്ഞത്. 1821 അമേരിക്കക്കാരനായ V.S. Ward ഈ സ്ഥലം കണ്ടെത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. പലരും ഇതിനുള്ളിൽ പോവുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്തിരുന്നു. ഗുണ സിനിമ റിലീസായതിനു ശേഷമാകട്ടെ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. അപകടത്തിൽപ്പെട്ട് മരിച്ച പലരുടെയും ബോഡി പോലും തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. 2230 മീറ്റർ ഉയരത്തിൽ ഷോളമരങ്ങളും പുല്ലും കൊണ്ട് മൂടപ്പെട്ട ഗുണ കേവ് 3 പാറകൾ കൂടി ചേരുന്നതാണ്. ഇവ സാധാരണ പാറകളല്ല, അസാധാരണമാംവിധ വലിപ്പമുള്ള 3 പാറകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുഹയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ 2 വലിയ പാറകളിലും ഒരുപോലെ പിടിച്ചിറങ്ങേണ്ടതുണ്ട്. ഇതിനിടയിൽ കൈതെന്നിയും മറ്റും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. 13 പേരുടെ മരണത്തിനിടയാക്കിയ ഗുണ കേവ് അപകടങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ അടച്ചിട്ടിരിക്കുകയാണ്. ഹിന്ദു മിത്തോളജി പ്രകാരം ഈ ഗുഹകളിൽ നിന്നാണ് പാണ്ഡവർ ഭക്ഷണ പാകം ചെയ്തിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതിനാൽ അടുക്കള എന്ന പദം ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിശാജ് എന്ന വാക്ക് ഇതിനൊപ്പം എപ്പോൾ ചേർന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. ചില സഞ്ചാരികളുടെ അഭിപ്രായത്തിൽ ഗുഹയിൽ വസിക്കുന്ന വവ്വാലുകളിൽ നിന്നാണ് ഡെവിൾ എന്ന വാക്ക് വന്നതെന്ന് പറയപ്പെടുന്നു. ഇവ കൂട്ടമായി തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്തെ അപകടങ്ങൾക്ക് കാരണം പ്രേതമാണെന്നും മറ്റും പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. അതിനുശേഷം അവിടേക്കുള്ള പ്രവേശനം കമ്പിവേലി കെട്ടി തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കമ്പിവേലിക്കിടയിലൂടെ കേവിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. അവിടെയും ഒരു ചെറിയ വാച്ച് ടവർ കെട്ടിവെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിന്നുള്ള കോട വന്ന് മൂടുന്ന അഗാധമായ താഴ്വര സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. വലിയ മരങ്ങളുടെ വേരുകൾ പുറത്ത് ഒരു വെബ് പോലെ വന്ന് നിൽക്കുന്നതും ഇവിടുത്തെ മറ്റൊരു ആകർഷണം തന്നെ. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.